السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നഹ്വുൽ വാലിയിലെ രണ്ടാമത്തെ പാഠമാണ് ഇന്ന് എടുക്കുന്നത്. ഒന്നാമത്തെ പാഠവും അതിൻ്റെ തംരീനാത്തും കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നാം ചർച്ച ചെയ്തതാണ്. പാഠം രണ്ട്, അൽ മബ്നിയ്യു വൽ മുഅറബു. മബ്നിയും മുഅറബും എന്താണെന്ന് നമുക്ക് നോക്കാം. അൽ അംസലത്ത്, ഉദാഹരണങ്ങൾ. ഒന്ന്, ഐന മൻസിലുക, എവിടെയാണ് നിൻ്റെ വീട്. രണ്ട്, ഐന നദ്ഹബു, നാം എങ്ങോട്ടാണ് പോകുന്നത്. മൂന്ന്, ഇല ഐന തസീറു, എങ്ങോട്ടാണ് നീ സഞ്ചരിക്കുന്നത്. നാല്, ദബഹൽ ജസ്സാറു ഷാത്തൻ, അറവുകാരൻ ഒരാടിനെ അറുത്തു. അഞ്ച്, അൽ ജസ്സാറു, അറവുകാരൻ, ദബഹ അഷാത്ത, ആടിനെ അറുത്തു. രണ്ടും മീനിങ്ങിൽ ഒന്ന് തന്നെയാണെങ്കിലും വാക്കുകളുടെ ഘടന മാറിയിട്ടുണ്ട്, വാക്കുകളുടെ സ്ഥാനം മാറിയിട്ടുണ്ട്. ആറ്, ഹൽ ദബഹൽ ജസ്സാറു ഷാത്തൻ, അറവുകാരൻ ഒരു ആടിനെ അറുത്തിട്ടുണ്ടോ. ഏഴ്, മിൻ അയ്യി മക്കാനിൻ ജിത്ത, ഏത് സ്ഥലത്ത് നിന്നാണ് നീ വരുന്നത്. എട്ട്, ജിത്തു, ഞാൻ വന്നു, മിൻ മൻസിലി, എൻ്റെ വീട്ടിൽ നിന്ന്. ഒൻപത്, അഹത്തു, ഞാൻ സ്വീകരിച്ചു, മിൻ അബി, എൻ്റെ ഉപ്പയിൽ നിന്നും. നുഖൂദൻ, കുറച്ച് നാണയങ്ങൾ സ്വീകരിച്ചു. പത്ത്, അൽ ഖുത്നു ഇമാദു സർവത്തി ഫി മിസ്ര, അൽ ഖുത്നു പരുത്തി, ഇമാദു സർവത്തി സമ്പത്തിൻ്റെ അടിസ്ഥാനമാണ്. ഫി മിസ്ര, ഈജിപ്തിൽ. ഇമാദ് എന്നാൽ നെടുന്തൂണ് എന്നൊക്കെ അർത്ഥം. ഇവിടെ ഏറ്റവും മുഖ്യമായ സമ്പത്തിൻ്റെ സ്രോതസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അടിസ്ഥാനം നെടുന്തൂണ്. ജനൽ ഫല്ലാഹു അൽ ഖുത്ന, ജനൽ ഫല്ലാഹു, കർഷകൻ പറിച്ചെടുത്തു, അൽ ഖുത്ന, പരുത്തി. പന്ത്രണ്ട്, തുസ്നഉൽ മലാബിസു മിനൽ ഖുത്നി, തുസ്നഉൽ മലാബിസു, വസ്ത്രങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു, നിർമ്മിക്കപ്പെടുന്നു. സനഅ യസ്നഉ, നിർമ്മിക്കുക. മിനൽ ഖുത്നി, പരുത്തിയിൽ നിന്ന്, പരുത്തിയിൽ നിന്നും വസ്ത്രങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. പതിമൂന്ന്, ദബുലത്തിൽ വർദ്ധത്തു, റോസാപ്പൂ വാടി. ദബുലത്ത്, ദബുല, വാടുക, വാടി. അൽ വർദ്ധത്തു, റോസാപ്പൂ. ഷമിംതു, ഞാൻ മണത്തു. പതിനാല്, ഷമിംതു, ഞാൻ മണത്തു നോക്കി, അൽ വർദ്ധത്ത, റോസാപ്പൂ. പതിനഞ്ച്, നളർത്തു ഇലൽ വർദ്ധത്തി, നളർത്തു, ഞാൻ നോക്കി, ഇലൽ വർദ്ധത്തി, റോസാപ്പൂവിലേക്ക്. പതിനാറ്, യുസ്മിറുൽ ബുസ്താനു, തോട്ടം കായ്ക്കുന്നു അല്ലെങ്കിൽ വിളയുന്നു, പഴങ്ങളുള്ളതായി തീരുക എന്നർത്ഥം. അസ്മറ, യുസ്മിറു. പതിനേഴ്, ലൻ യുസ്മിറൽ ബുസ്താനു, തോട്ടം വിളയുകയില്ല. ലൻ യുസ്മിറ. പതിനെട്ട്, അൽ ബുസ്താനു, തോട്ടം, ലം യുസ്മിർ, വിളഞ്ഞിട്ടില്ല, കായ്ച്ചിട്ടില്ല. ഉദാഹരണങ്ങളെ നമുക്കൊന്നുകൂടി കണ്ണോടിച്ച് നോക്കാം. ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങളിൽ ഐന എന്ന പദം വന്നിട്ടുണ്ട്. ഐന മൻസിലുക, ഐന നദ്ഹബു, ഇല ഐന തസീറു. മൂന്നുദാഹരണങ്ങളിലും ഐന എന്ന പദം വന്നിട്ടുണ്ട്, എവിടെ എന്ന വാക്ക്. പക്ഷേ മൂന്ന് സ്ഥലത്തും വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതിൽ ഐന തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്, റഫിൻ്റെ അവസ്ഥയിലാണ്, കാരണം ശേഷമുള്ളത് ഇസ്മന്നെയാണല്ലോ, അപ്പോൾ മുബ്തദവും ഖബറായിട്ട് വരുന്ന ഒരു രൂപമാണത്. രണ്ടാമത്തേതിൽ ഐന നദ്ഹബു, എവിടെയാണ് നാം പോകുന്നത്. മൂന്നിൽ ഇല ഐന, ഇലയുടെ ശേഷമാണ് ഐന വന്നിട്ടുള്ളത്. അതായത് ഐന എന്ന പദം എവിടെ വന്നപ്പോഴും അതിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ഐന എന്ന വാക്കിൻ്റെ അവസാനത്തിലെ നൂനിന് ഫത്ഹായിട്ട് ഉള്ള അവസ്ഥ, ആ അവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്നു എപ്പോഴും. അതുപോലെ തന്നെ നാല്, അഞ്ച്, ആറ് ഉദാഹരണങ്ങളിൽ ആവർത്തിച്ചു വന്ന വാക്കാണ് ദബഹ എന്നത്. ദബഹ, ദബഹ എന്നുള്ള മാലിയായ ഫേലാണല്ലോ, അറുത്തു. ആ വാക്ക് മൂന്ന് സ്ഥലത്തും ദബഹ എന്ന് തന്നെയാണ്, ആ ഹാഇൻ്റെ ഫതഹിന് യാതൊരു മാറ്റവും. അതുപോലെ അടുത്ത മൂന്ന് ഉദാഹരണങ്ങളിൽ മിൻ എന്ന വാക്ക് വന്നിട്ടുണ്ട്. മിൻ, ഫ്രം എന്ന അർത്ഥത്തിൽ നാം നേരത്തെ പഠിച്ച വാക്കാണത്. മിൻ അയ്യി, അവിടെ മിൻ എന്നുള്ളത് അങ്ങനെ നിൽക്കുന്നു. ജിത്തു മിൻ, അവിടെയും മിൻ എന്നുള്ളതിന് ആ അവസാനത്തിൽ സുക്കൂനുള്ള അവസ്ഥ തന്നെയാണ്. അഹത്തു മിൻ,
അവിടെയും മിൻ എന്നുള്ളത് അവസാനത്തിൽ സുക്കൂനായിക്കൊണ്ടുള്ള ആ അവസ്ഥയിൽ തന്നെയാണുള്ളത്, മാറ്റങ്ങളൊന്നുമില്ല. അതേസമയം 10, 11, 12 ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ അൽ കുത്തുനു എന്ന പദം, അൽ കുത്തുൻ എന്നത് മൂന്ന് വാക്കിലും മൂന്ന് സെന്റൻസുകളിലും വന്നിട്ടുണ്ട്. അൽ കുത്തുനു എന്നുള്ളത് 10-ാമത്തെ സെന്റൻസിൽ നോക്കിയാൽ അൽ കുത്തുനു എന്ന് പറയുന്നത് അവസാനത്തിൽ റഫിൻ്റെ അടയാളമായിട്ട് വമ്മ നൽകിയിട്ട് അൽ കുത്തുനു എന്ന് പറഞ്ഞത്. അതേസമയം 2-ാമത്തെ ഉദാഹരണത്തിലോ, അതായത് 11-ാമത്തെ ഉദാഹരണത്തിൽ അൽ കുത്തുനാ എന്ന് പറഞ്ഞത് അവസാനത്തിൽ മാറ്റുണ്ട്. 3-ാമത്തെ ഉദാഹരണത്തിലോ, അതായത് 12-ാമത്തെ ഉദാഹരണത്തിൽ മിനൽ കുത്തുനി, മിനൽ കുത്തുനി, മിനക്ക് ശേഷം വന്നപ്പോൾ അൽ കുത്തുനി എന്നാണ് പ്രയോഗിച്ചത്, കസർ കൊടുത്തിട്ട്, അതായത് ജറിൻ്റെ അടയാളമായിട്ട് കസർ കൊടുത്തിട്ട് അങ്ങനെ പ്രയോഗിച്ചു. അപ്പോൾ അൽ കുത്തൻ എന്നുള്ള പദം ചിലപ്പോൾ കുത്തുനു എന്ന് വരും, ചിലപ്പോൾ കുത്തുനാ എന്ന് വരും, ചിലപ്പോൾ കുത്തുനി എന്നും വരും എന്നർത്ഥം. അതുപോലെ തന്നെയാണ് 13, 14, 15 ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ അൽ വർദത്തു എന്ന് വരുന്നു. ഷമിംതു എന്ന ഫിഅലിൻ്റെയും ഫായിലിൻ്റെയും ശേഷം വരുമ്പോൾ അൽ വർദത്ത എന്ന് വരുന്നു. അതുപോലെ തന്നെ ഇലാ എന്ന വാക്കിൻ്റെ ശേഷം വന്നപ്പോൾ അൽ വർദത്തി എന്ന് വരുന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഏതായാലും അൽ വർദത്തു എന്ന പദത്തിന് ചിലപ്പോൾ അൽ വർദത്തു എന്ന് പ്രയോഗിക്കും, ചിലപ്പോൾ അൽ വർദത്ത എന്ന് പ്രയോഗിക്കും, ചിലപ്പോൾ അൽ വർദത്തി എന്നും പ്രയോഗിക്കും. ആ കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ 16, 17, 18 ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ യുസ്മിറു എന്ന പദം 16-ൽ യുസ്മിറു എന്ന് പ്രയോഗിച്ചു. അതേസമയം ലൻ എന്ന വാക്കിന് ശേഷം വന്നപ്പോൾ യുസ്മിറ എന്ന് പ്രയോഗിച്ചു, യുസ്മിറ നെസ്ബ് നൽകിയിട്ട്. നേരത്തെ നമ്മൾ 1-ാം ഭാഗത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അൻ ലൻ ഇതൻ കൈ എന്ന വാക്കിന് ശേഷം മുലാരി വാക്കുകൾക്ക് ശേഷം മുലാരി ആയ ഫിഅല് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നെസ്ബ് നൽകുമെന്നുള്ളത്. അതിൽപ്പെട്ട ലൻ വന്നപ്പോൾ യുസ്മിറ എന്ന് നെസ്ബ് നൽകി, നെസ്ബിൻ്റെ അടയാളമായിട്ട് അവിടെ ഫത്ഹ് കൊടുത്തു. അൽ ബുസ്താനു ലം യുസ്മിർ, ലം അതുപോലെ തന്നെ ഇൻ പോലത്തെ വാക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശേഷമുള്ള മുലാരിയായ ഫേലിനെ ജസ്മായിരിക്കും, ജസ്മിൻ്റെ അടയാളമായിട്ട് സുക്കൂന് നൽകും എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെ യുസ്മിർ അവസാനത്തിൽ സുക്കൂന് നൽകി. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, ഇവിടെ യുസ്മിറു എന്ന വാക്ക് ചിലപ്പോൾ യുസ്മിറു എന്ന് പ്രയോഗിക്കും, ചിലപ്പോൾ യുസ്മിറ എന്ന് പ്രയോഗിക്കും, ചിലപ്പോൾ യുസ്മിർ എന്നും പ്രയോഗിക്കും. ഇനി നമുക്ക് കായിതൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ മനസ്സിലായ കാര്യം, ചില വാക്കുകൾ ഒരു മാറ്റവും വരുന്നില്ല, ചില വാക്കുകൾക്ക് അവസാനത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. ഈ ഒരു കാര്യമാണ് നമുക്ക് ടോട്ടൽ മനസ്സിലായത്. ഇനി കായിത നോക്കാം. അൽ കവായിദു 27. അൽ കലിമാത്തു തങ്കസിമു ഖിസ്മൈനി, വാക്കുകൾ രണ്ട് വിധമാണ്. മാ യസ്ബുത്തു ആഖിറുഹു അലാ ഹാലിൻ വാഹിദത്തിൻ, വാക്കുകളുടെ അവസാനം ഒരേ അവസ്ഥയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്, അതാണ് ഒരു വിധം. ഫി ജമീഇ തറാകീബി, ഏത് തർക്കീബുകളിലും, അപ്പോൾ വാക്കുകളുടെ ഏത് ഘടനകളിൽ വരികയാണെങ്കിലും വാക്കിൻ്റെ അവസാനത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതിരിക്കുന്ന വാക്കുകൾ. വയസ്സമ്മ, അവയ്ക്ക് പേര് പറയും മബ്നിയ്യൻ, മബ്നീ എന്ന് പേര് പറയും. രണ്ടാമത്തെ ഇനേതാണ്, വമാ യതഗയ്യറു ആഖിറുഹു, അവസാനത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വയസ്സമ്മ, അവയ്ക്ക് പേര് പറയും മുഅറബൻ, മുഅറബ് എന്നും പേര് പറയും. അപ്പോൾ ഏത് തർക്കീബിൽ വന്നാലും, ഏത് ഘടനയിൽ മാറ്റ ഏത് ഘടന മാറിക്കൊണ്ട് വന്നാലും അവസാനത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാത്ത ചില വാക്കുകളുണ്ട്, ആ വാക്കുകൾക്ക് മബ്നി എന്ന് പറയും. ഈ ഘടനകൾ മാറുന്നതിനനുസരിച്ച് അവസാനത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾക്ക് മുഅറബ് എന്നും പറയും. അപ്പം നേരത്തെ വായിച്ച ഉദാഹരണങ്ങളിൽ ഐന എന്നത്, ദബഹ എന്നത്, മിൻ എന്നതൊക്കെ മബ്നി എന്ന് മനസ്സിലായി, കാരണം അവിടെ മാറ്റങ്ങൾ വന്നില്ല. അതേസമയം അൽ കുത്തുനു എന്ന പദം, അൽ വർദത്തു എന്ന പദം, യുസ്മിറു എന്ന പദം, ഇതൊക്കെ മുഅറബ എന്ന് മനസ്സിലായി, കാരണം അതിൻ്റെയൊക്കെ അവസാനത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇനി കായിദ 28 നോക്കൂ. അൽ ഹുറൂഫ് കുല്ലുഹ മബ്നിയ്യത്തുൻ, ഹർഫുകൾ മുഴുവൻ മബ്നിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു വാക്കുകൾ മൂന്ന് വിധമാണ്, ഇസ്മ, ഫിഅല്, ഹർഫ്. ഒന്ന് ഇസ്മാണ്, മറ്റൊന്ന് ഫിഅലാണ്, മറ്റൊന്ന് ഹർഫാണ്. അങ്ങനെ വാക്കുകൾ മൂന്ന് വിധമാണ്, ഇസ്മുകൾ, ഫിഅലുകൾ, ഹർഫുകൾ എന്ന് കഴിഞ്ഞ വർഷം നാം പഠിച്ചതാണ്. അതിലെ ഹർഫുകളുണ്ടല്ലോ, ഹർഫുകൾ അത് മുഴുവൻ മബ്നികളാണ്, അതിൽ മുഅറബില്ല, ഹർഫുകളൊക്കെ മബ്നിയാണ്. ഇനിയിപ്പോൾ ബാക്കി ഇസ്മും ഫിഅലും ഉള്ളല്ലോ, ഇസ്മുകൾ, നാമങ്ങൾ, പിന്നെ ക്രിയകൾ, ബാക്കി ഹർഫുകളെല്ലാം മബ്നിയാന്നുള്ളത് പറഞ്ഞു തീർന്നു. അപ്പോൾ കദാലിക ജമീഉൽ അഫ്ആലിൽ മാളിയ, അതേപോലെ തന്നെ മാളിയായ എല്ലാ ഫിഅലുകളും മബ്നിയാണ്. മാളിയായ ഫിഅലുകൾ മുലാരിയെ പറഞ്ഞിട്ടില്ല.
വജമിഉ അഫ്ആലിൽ അംറി, എല്ലാ അംറ ഫിഅലുകളും മബ്നിയാണ്. അപ്പോൾ മാളിയായ എല്ലാ ഫിഅലുകളും മബ്നിയാണ്, അംറായ ഫിഅലുകളും മബ്നിയാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? മുളാരിയായ ഫിഅലുകൾ എല്ലാം മബ്നിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ചുരുക്കത്തിൽ ഈ പാഠത്തിൽ പഠിച്ചത്, വാക്കുകൾ രണ്ട് വിധമുണ്ട്. ഏതവസ്ഥയിൽ വന്നാലും അവസാനത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാത്ത വാക്കുകൾ, അവക്ക് മബ്നി എന്ന് പറയുന്നു. അവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് അവസാനത്തിൽ മാറ്റങ്ങൾ വരുന്ന വാക്കുകൾ, അവക്ക് മുഅറബ് എന്നും പറയുന്നു. എല്ലാ ഹർഫുകളും മബ്നികളാണ്. അതുപോലെ തന്നെ മാളിയായ എല്ലാ ഫിഅലുകളും മബ്നികളാണ്. അതുപോലെ തന്നെ അംറായ എല്ലാ ഫിഅലുകളും മബ്നികളാണ്. അപ്പം ഇനി ഇസ്മിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഫിഅലുകളുടെ കൂട്ടത്തിൽ നിന്ന് മുളാരിയൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം അതിലൊക്കെ എന്ത് മനസ്സിലായി? അതിൽ മുഅറബും ഉണ്ട് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അവയിൽ കൂടുതലും മുഅറബുകളാണ് എന്ന് മനസ്സിലായി. എല്ലാം മബ്നിയാകുന്നത് ഇവിടെ പറഞ്ഞു, ഹർഫുകൾ, മാളിയായ ഫിഅലുകൾ, അംറ ഫിഅലുകൾ. ഈ പാഠത്തിൽ വളരെ കുറഞ്ഞ തംരീനുകളേ ഉള്ളൂ, കാരണം പാഠത്തിലെ വിഷയം തന്നെ കുറച്ചേ ഉള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് തംരീൻ കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ എടുക്കാം. തംരീൻ ഒന്ന്, ലിമാദ കാനച് കലിമത്തു ദറാജ, അദ്ദറാജ എന്ന പദം എന്തുകൊണ്ടാണ് ആയത്? ഫിൽ ജുംലത്തിൽ ആദ്യത്തെ മുഅറബത്തൻ, താഴെയുള്ള സെന്റൻസുകളിൽ മുഅറബായത്. വ കലിമത്തു മൻ, മൻ എന്ന പദം മബ്നിയത്തൻ, മബ്നിയുമായത്. അപ്പോൾ താഴെ വരുന്ന സെന്റൻസുകളിൽ ദറാജത്തു എന്ന പദം വന്നിട്ടുണ്ട്, അത് മുഅറബാണ്. മൻ എന്ന പദമുണ്ട്, അത് മബ്നിയാണ്. എന്തുകൊണ്ടാണ് ദറാജത്തും മുഅറബും മൻ എന്നത് മബ്നിയുമായത്? ഒന്ന്, അദ്ദറാജത്തു മുസ്രിഅത്തുൻ, അദ്ദറാജത്തു സൈക്കിൾ, മുസ്രിഅത്തുൻ വേഗതയുള്ളതാണ്. രണ്ട്, റക്കിബ അലിയുൻ, അലി കയറി, അദ്ദറാജത്ത സൈക്കിളിൽ കയറി. മൂന്ന്, ഫരിഹൽ വലതു, കുട്ടി സന്തോഷിച്ചു, ബിദ്ദറാജത്തി സൈക്കിൾ കൊണ്ട്. നാല്, ജ ആ, വന്നു, മൻ നാദൈത്തുഹു, ഞാൻ വിളിച്ചവൻ. ജ ആ വന്നു, മൻ ഒരുത്തൻ വന്നു, നാദൈത്തുഹു ഞാൻ അവനെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ വിളിച്ചവൻ വന്നു എന്ന് ടോട്ടൽ അർത്ഥം. ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, മൻ ഒരുത്തനെ, യു അല്ലി മുനി അവൻ എന്നെ പഠിപ്പിക്കുന്നു, അതായത് എന്നെ പഠിപ്പിക്കുന്നവനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആറ്, അൽ ജാ ഇസത്തു സമ്മാനം, ലിമൻ യസ്ബിഖു വിജയിക്കുന്നവന് ആണ്. ആരാണോ വിജയിക്കുന്നത് അവനാണ് സമ്മാനം. ഇതിൽ മറുപടി പറയാൻ വളരെ സുഖമാണ്. എന്താണ്? അദ്ദറാജത്തു എന്ന പദം മൂന്ന് സെന്റൻസുകളിൽ വ്യത്യസ്ത തർക്കീബുകളിൽ വന്നപ്പോൾ അദ്ദറാജത്തു, അദ്ദറാജത്ത, അദ്ദറാജത്തി എന്ന് മാറി മാറി വന്നു. അപ്പോൾ അതുകൊണ്ട് ദറാജത്ത് എന്താണ്? മുഅറബാണ്, മാറ്റം വരുന്നതാണല്ലോ മുഅറബ്. മൻ എന്ന പദം വ്യത്യസ്ത ഭാഗങ്ങളിൽ വന്നപ്പോഴും, ഒന്നാമത്തെ ഉദാഹരണത്തിൽ ജാ ആ എന്ന ഫീലിൻ്റെ ശേഷം ഫായിലായിട്ടാണ് വന്നത്, ശരിക്കും റഫ് കൊടുക്കേണ്ട സ്ഥാനമാണ്, പക്ഷെ അവിടെ മൻ എന്ന് തന്നെ വന്ന്. ഉഹിബു എന്നുള്ള ഫിഅലും ഫായിലും കഴിഞ്ഞിട്ട് മഫ്ഊലായിട്ടാണ് മൻ വരുന്നത്, അവിടെ ശരിക്കും നസ്ബ് കൊടുക്കേണ്ട സ്ഥലമാണ്, പക്ഷെ മൻ എന്ന് തന്നെ വന്നു, മാറ്റം വന്നില്ല. അൽ ജായിസത്തു ലിമൻ, ലീ എന്ന വാക്കിന് ശേഷം വരുമ്പോൾ ജെറ് നൽകണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ജെറിൻ്റെ ഹർഫുകൾ, പക്ഷേ ലീക്ക് ലീ എന്ന വാക്കിന് ശേഷം വന്നപ്പോഴും മൻ എന്ന് തന്നെ പ്രയോഗിച്ചു, ഒരു മാറ്റവുമില്ല. അപ്പോൾ മാറ്റം വരാത്തത് കൊണ്ട് മൻ മബ്നിയാണ്, മാറ്റം വന്നതുകൊണ്ട്, അവസാനത്തിൽ മാറ്റം വന്നതുകൊണ്ട് അദ്ദറാജത്തു എന്ന വാക്ക് മുഅറബാണ്. ഉത്തരം വളരെ സിമ്പിളാണ്. തംബ്രീൻ രണ്ട്, കൈഫ തസ്തദില്ലു ബി തരീഖത്തിൻ അമലിയത്തിൻ അല അന്നൽ കലിമാത്തിൽ ആതിയ മുഅറബ. കൈഫ തസ്തദില്ലു, എങ്ങനെയാണ് നീ തെളിവ് പറയുക, ബി തരീഖത്തിൻ അമലിയത്തിൻ പ്രായോഗിക രൂപത്തിൽ എങ്ങനെയാണ് നീ തെളിയിക്കുക. അല അന്നൽ കലിമാത്തിൽ ആതിയ മുഅറബ, താഴെയുള്ള കലിമത്തുകളൊക്കെ മുഅറബാണ് എന്നെങ്ങനെയാണ് നീ പ്രായോഗികമായിട്ട് തെളിയിക്കുക. അപ്പോൾ താഴെയുള്ള വാക്കുകളുണ്ട്, അത് മുഅറബാണ്, ചോദ്യത്തിൽ തന്നെ പറയുകയാണ് അത് മുഅറബാണ്, പക്ഷെ അത് പ്രായോഗികമായിട്ട് തെളിയിക്കണം. പ്രായോഗികമായിട്ട് തെളിയിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ വ്യത്യസ്ത ജുംലകളിൽ പ്രയോഗിക്കുക, ആ ഉദാഹരണം ചുരുങ്ങിയത് രണ്ട് ജുംലകളിലെങ്കിലും പ്രയോഗിക്കുക, ആ രണ്ട് ജുംലകളിലും രണ്ട് രൂപത്തിൽ വരണം. അതായത് ഉദാഹരണത്തിന് അസ്സമാഉ എന്ന പദം ഒരു ജുംലയിൽ അസ്സമാഉ എന്നും ഒരു ജുംലയിൽ അസ്സമാ ആ എന്നോ അല്ലെങ്കിൽ അസ്സമാ ഇ എന്നോ വരുന്ന രൂപത്തിൽ ജുംല എഴുതുക. അപ്പോൾ ഒന്നിൽ ഫായിലും ഒന്നിൽ മഫ്ഊലും ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്നിൽ ഫായിലാക്കിയിട്ട് ഒന്നിൽ ജെറിൻ്റെ അർഫിന് ശേഷം അങ്ങനെ കൊടുത്താൽ തന്നെ അത് പ്രായോഗികമായിട്ട് തെളിയിക്കപ്പെട്ടല്ലോ. ഒന്നാമത്തെ ഉദാഹരണം ഞാൻ തന്നെ പറയാം, അസ്സമാഉ ആകാശം. അപ്പോൾ അസ്സമാഉ വാസിഅത്തുൻ, ആകാശം വളരെ വിശാലമാണ് എന്ന് പറയുകയാണെങ്കിൽ അസ്സമാഉ എന്നുള്ളത് അവിടെ റഫ് നൽകി, റഫിൻ്റെ അടയാളമായിട്ട് ലമ്മു വന്നു. അതേസമയം നലർത്തു, ഞാൻ നോക്കി, ഇലസ്സമാ ഇ ആകാശത്തിലേക്ക്, ഇലയുടെ ശേഷം വന്നപ്പോൾ ഇലസ്സമാ ഇ അവിടെ കസറായി,
ജറിൻ്റെ അടയാളമായിട്ട് കെസർ കൊടുത്തു. അങ്ങനെ മാറ്റം വന്നല്ലോ, അപ്പം മനസ്സിലായല്ലോ അസമാ എന്നുള്ളത് മുഅറബാണ് എന്നുള്ളത്. ആ രൂപത്തിൽ മാറ്റം വരുന്ന സെൻറ്റൻസുകൾ എഴുതിയിട്ട് അത് ഓരോന്നും സെൻറ്റൻസുകളിൽ പ്രയോഗിച്ച് നിങ്ങൾ തെളിയിക്കണം അതൊക്കെ മുഅറബാണെന്നത്. ബാക്കി വാക്കുകൾ വായിക്കാം. അൽ മിസ്ബാഹു വിളക്ക്, അൽ ഖലമു പേന, യക്തുബു എഴുതുന്നു, യസറഉ കൃഷി ചെയ്യുന്നു, യഫ്ഹമു മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ തംരീൻ മൂന്ന്, കൈഫ തസ്തദില്ലൂബി തൊരീഖത്തിൻ അമലിയത്തിൻ അല അന്നൽ കലിമാറ്റില്ലാത്തിയ മബ്നിയ്യ, താഴെയുള്ള വാക്കുകളൊക്കെ മബ്നിയ്യാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് പ്രായോഗികമായി തെളിയിക്കുക? ഒന്ന്, കൈഫ, അൻ, ലഅല്ല, കതബ, ഇൻതസറ, ഇഫ്തഹ്. കൈഫ എങ്ങനെ, അൻ ഒരു വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ തൊട്ട് എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണല്ലോ, നേരത്തെ പഠിച്ചു നാം. ലഅല്ല അയേക്കാം, കതബ എഴുതി, ഇൻതസറ വിജയിച്ചു, ഇഫ്തഹ് നീ തുറക്ക്. ഈ വാക്കുകളൊക്കെ മബ്നിയായ വാക്കുകളാണ്, അതിനെ ജുംലകളിൽ പ്രയോഗിച്ചിട്ട് അത് മബ്നിയാണെന്ന് തെളിയിക്കണം. ഇത്രയാണ് ക്വസ്റ്റ്യനുകളുള്ളൂ. നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് സംശയങ്ങൾ തീർത്തു തരാം. ഇൻഷാല്ലാഹ് ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ക്ലാസ്സുകളുമായിക്കൊണ്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.